DO-125 ൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് കീലെസ് എൻട്രി തന്നെയാണ്. ഫ്രണ്ടിൽ നമുക്കൊരു പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. അതേപോലെ 12-ഇഞ്ചിൻ്റെ ഫ്രണ്ട് അലോയ് വീൽസുമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു RPM മീറ്റർ കൂടി കാണാൻ കഴിയുന്നുണ്ട്, ഒരു ഡിജിറ്റൽ RPM മീറ്റർ. ഹായ് ഫ്രണ്ട്സ്, റൈഡേഴ്സ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹോണ്ടയുടെ DO-125 എന്ന് പറയുന്ന പുതിയ മോഡലാണ്. അത് കീലെസ് എൻട്രിയോടുകൂടിയാണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്തില്ലെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ DR-ൽ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഷേപ്പിൽ തന്നെയാണ്, പക്ഷേ ഒരു സിംഗിൾ പീസിലായിരുന്നു കൊടുത്തിരുന്നത്. അതേപോലെ നമ്മുടെ ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ സെക്ഷൻ, ആ DR-ൻ്റെ സെക്ഷനൊക്കെ കുറച്ചുകൂടി ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്, ഒരു ഗ്രേയും അതേപോലെ ബ്ലാക്ക് ഫിനിഷോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഫുള്ളി LED യൂണിറ്റ് ആണ്. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഇപ്പോഴും ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കളറ് നല്ല മാച്ചിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ കുറച്ച് ഗ്രാഫിക്സും കൊടുത്തിട്ടുണ്ട്, ആ ഗ്രേ ഫിനിഷിലും വൈറ്റ് ആയിട്ടും കുറച്ച് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് 125 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറിംഗ് കൂടി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഒരു വെൻസ് പോലെ തോന്നുന്ന ഒരു കാർബൺ ഫൈബർ ഫിനിഷിലുള്ള ഒരു ഫൈബർ പാർട്ട് തന്നെയാണ്, പക്ഷേ അത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ മഡ്ഗാർഡിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കറിംഗ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ മഡ്ഗാർഡൊക്കെ നമുക്ക് വരുന്നത് ഫൈബർ പീസ് തന്നെയാണ്. ഇനി ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് കാണാൻ കഴിയുന്നത്. റിയറിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ്, അത് കോമ്പി ബ്രേക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 12-ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റിയറിൽ നമുക്ക് 10-ഇഞ്ചിൻ്റെ വീൽസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ ആ 12-ഇഞ്ചിൻ്റെ വീൽസും റിയറിലെ 10-ഇഞ്ചിൻ്റെ വീൽസും നമുക്ക് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യും. കാരണം ഫ്രണ്ട് കുറച്ചുകൂടി റേസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വണ്ടി വരുമ്പോൾ നമുക്ക് മാറി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇച്ചിരി റിസ്ക്കാണ്, എന്നാലും നമുക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയപ്പോൾ നമ്മളങ്ങ് ജസ്റ്റ് സെറ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരാം. അപ്പം സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ DO-യുടെ ഒരു സ്റ്റിക്കറിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് Hsmart എന്ന് പറയുന്ന, അതായത് ആ കീലെസ് എൻട്രിയുടെ ഒരു ഫീച്ചറാണ് അവർ പറയുന്നത്. Hsmart എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഫുഡ് പെക്സൊക്കെ നമുക്ക് വന്നിരിക്കുന്ന ഒരു മെറ്റൽ ഫിനിഷോടുകൂടിയുള്ളതാണ്. വളരെ സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സ്പോർട്ടി ബൈക്സിലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഫുഡ് റെസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ നമുക്ക് എക്സോസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കൊരു ഹീറ്റ് ഷീൽഡ് കാണാം. അത് മെറ്റൽ ഫിനിഷോടുകൂടിയുള്ള ഹീറ്റ് ഷീൽഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫൈബർ പാർട്ടല്ല. എന്നാൽ ഇതിനകത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ കാര്യം തന്നെയാണ്. അതായത് ഡ്യുവൽ ബാരൽ, അതായത് ഡബിൾ ബാരൽ എക്സോസ്റ്റിൻ്റെ അതേ ഫീല് തരുന്ന രീതിയിലാണ്. പിന്നെ റിയറിലെ ടയർ എന്ന് പറയുന്നത് 90-90 10-ഇഞ്ചിൻ്റെ വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ വളരെ ഒരു മോഡേൺ ഡിസൈൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പഴയ DO-യിൽ നിന്ന് ഒരു സാമ്യം ഇല്ലാത്ത രീതിയിലുള്ള ഡിസൈനാണ്. താഴെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതേ കണക്ക് മണ്ടയ്ക്ക് നമുക്ക് അതിൻ്റെ ഒരു സെക്ഷൻ കാണാൻ കഴിയുന്നു. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം അതെല്ലാം ഹാലജനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 125 CC ആയിട്ടുള്ള പുതിയൊരു എഞ്ചിൻ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആക്റ്റീവ 125 യൂസ് ചെയ്തിരിക്കുന്ന സെയിം യൂണിറ്റ് എഞ്ചിനാണ് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവയും DO-യും സെയിം എഞ്ചിൻ തന്നെയായിരുന്നു ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നേരത്തെ സെയിം എഞ്ചിൻ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആക്റ്റീവ ഫുള്ളി മെറ്റൽ ബോഡിയും DO കുറച്ച് ഫൈബർ പാർട്സാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് ഫൈബർ ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും സെയിം എഞ്ചിനാണെങ്കിലും ചെറിയ രീതിയിലൊരു പവറിന് വ്യത്യാസം, അതായത് ഒരു വെയിറ്റ് റേഷ്യോവിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് DO-യ്ക്കാണ്. കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഫൈബർ പാർട്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. അന്നേരം കുറച്ചുകൂടി പെർഫോമൻസ് നമുക്ക് DO-യിലാണ് ഫീൽ ചെയ്യുന്നത്. അതായത് രണ്ടും ഒരു എഞ്ചിൻ തന്നെയാണ്. അപ്പം ഇതിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ആക്റ്റീവ 125 യൂസ് ചെയ്തിരിക്കുന്ന സെയിം എഞ്ചിനാണ് ഈ DO-യിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സെയിം ഫൈബർ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു 125 CC എഞ്ചിനാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ സൈഡിൽ വലിയൊരു ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്കിത് ഓടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ക്യാരക്ടർ മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റിവിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് കുറച്ചുകൂടി നമ്മൾ കൈയൊക്കെ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ണ് തരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനാണ്. കുറച്ചുകൂടി സ്മൂത്താണ്, അതേ കണക്ക് നല്ല പുള്ളിങ് ഉണ്ട്, അത് നല്ല റിഫൈൻഡ് ആണ്, പിന്നെ ഫ്യൂൽ എഫിഷ്യൻറ്റും ആണ്. അപ്പം എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ആയിട്ടുള്ള ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. കാരണം എന്ന് വെച്ചാൽ ആക്റ്റീവ 125 പ്രൂവ് ചെയ്തിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ എഞ്ചിൻ്റെ സൈഡിൽ നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട. പ്രത്യേകിച്ച് ഹോണ്ടയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. പിന്നെ ഈ എഞ്ചിൻ നമ്മൾ കൈ കൊടുത്ത് ഓടിക്കുന്ന സമയത്ത്, അതായത് ഈ പെർഫോമൻസ് രീതിയിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എനിക്ക് എവിടെയൊക്കെയോ നമ്മുടെ TVS എൻഡോർക്കിൻ്റെ കാര്യമാണ് ഓർമ്മ വന്നത്. കാര്യം
കുറച്ചുകൂടി ആ എൻഡോർക്കുമായിട്ട് എവിടൊക്കെയോ ഒരു മാച്ചിങ് കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും, അതായത് ഇതിനകത്ത് ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എൻഡോർക്കിൻ്റെ ശബ്ദമായിട്ട് എവിടൊക്കെയോ ഒരു സാമ്യമുള്ള കണക്കാണ് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ഒരു എൻഡോർക്കിനെ എടുത്ത് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എതിരാളിയെ ബിൽഡ് ചെയ്ത കണക്കാണ് ഹോണ്ട പുതിയ ഡിയോ 125 ഇറക്കിയിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് കീ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു നോബാണ് യൂസ് ചെയ്യാനുള്ളത്. ആ നോബ് പവറിൻ്റെ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ലോക്ക് നോർമലി ലോക്ക് അല്ലാത്ത മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മുകളിലത്തെ ഫ്യൂവലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ആ സെയിം പൊസിഷനിലിട്ടിട്ട് തൊട്ട് താഴത്തെ സീറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ സീറ്റിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് സ്പേസ് നമുക്കുണ്ട്. അതേപോലെ നമ്മുടെ USB ചാർജിങ് സോക്കറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്കായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതേപോലെ ടൂൾസ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ സെറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് നേരെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ലോക്ക് മാറുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കുള്ള പവറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കൂടി നമുക്ക് ഉണ്ട്. ആ സ്റ്റേജ് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ, അതായത് തിരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഇഗ്നീഷ്യൻ ഫുള്ളി ഓണായി വരുന്നത്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഹുക്ക് കാണാനായിട്ട് കഴിയുന്നു. അത്യാവശ്യം കവറും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇതിനകത്ത് തൂക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 3 കിലോ വരെ ഇത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു സ്പേസ് കാണുന്നുണ്ട്. അത് അത്യാവശ്യം നമുക്ക് ഫോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സൂക്ഷിക്കാം. പിന്നെ പറയുന്നത് നമ്മുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു ഹുക്കുണ്ട്. അതിനകത്തും ഏകദേശം 2-2.5 കിലോ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അത് ഒരു ഫോൾഡബിളായിട്ടുള്ളതാണ്. മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. നമുക്ക് ജസ്റ്റ് താഴെയായിട്ട് ടൈം, അത് കണക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ നമുക്കൊരു ഫ്യൂവൽ ഗേജ് കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ അത് കണക്ക് റേഞ്ച്, അതായത് ഡിസ്റ്റൻസ് ടു എംപ്റ്റി, നമ്മൾ കിടക്കുന്ന ഫ്യൂവലിൽ എത്രയും ഓടുന്നുള്ള കാണിക്കും. ഇപ്പം ലോ ഫ്യൂവലാണ് അതുകൊണ്ട് അതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ സ്പീഡോമീറ്റർ നമുക്ക് ടോപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് ഒരു RPM മീറ്റർ കൂടി ഉണ്ട്. സ്കൂട്ടറുകളിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടുവരാത്ത ഒരു സാധനമാണ് RPM മീറ്റർ. പുതിയ ഡിയോ 125 RPM മീറ്ററും നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്കൊരു സിമ്പിൾ കാണുന്നത് കീയുടെ സിമ്പിളാണ്. അതായത് കീലെസ് എൻട്രിയിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഇഗ്നീഷൻ, അതായത് കീയുടെ സെക്ഷൻ ഓൺ ആകത്തുള്ളൂ. പിന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള വാണിങ്സ് ആണ്, എൻജിൻ മൽഫങ്ഷൻ തുടങ്ങിയ വാണിങ്സ്. പിന്നെ സ്വിച്ചസൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കണക്ക് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ഇതിനകത്തൊരു ഫീച്ചർ എന്ന് പറയാൻ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ടുള്ള വെൽ കുഷ്യൻഡായിട്ടുള്ള സീറ്റ്സാണ്. പക്ഷെ പില്ല്യൻ സൈഡിലേക്ക് വരുവാണെങ്കിൽ കുറച്ച് ഒരു കട്ടിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും അത് വളരെ ടയറിങ് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അത്യാവശ്യം ഒരു ചെറിയൊരു കട്ടി ഉണ്ടെന്ന് മാത്രം. എന്നാലും അത് വലിയ ഡിസ്റ്റൻസൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്ലഷ് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് നമ്മുടെ ഡിയോ 125 ഓഫർ ചെയ്യുന്നത്. അതേപോലെ സസ്പെൻഷൻ്റെ ട്യൂണിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സ്റ്റിഫർ സൈഡിലുമല്ല സോഫ്റ്റർ സൈഡിലുമല്ല, കറക്റ്റ് ഒരു മോഡറേറ്റഡ് രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഷൻ റോഡിലും അതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലും എല്ലാം നമുക്ക് ഈക്വലായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബംസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ ബോഡിയിലേക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ സ്മൂത്ത് റോഡ്സിലേക്ക് വരുവാണെങ്കിൽ അത് ബെറ്ററായി വരികയും ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഒരു മോഡറേറ്റ് രീതിയിൽ നമ്മുടെ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്ന ഏതാണ്. അതേപോലെ അത്യാവശ്യം സ്പീഡ്സൊക്കെ കയറുന്ന സമയത്തും സ്റ്റെബിലിറ്റിയിൽ യാതൊരു വിധമായ പ്രശ്നമില്ല. അതേപോലെ കോർണറിംഗ് എബിലിറ്റി ആയാലും അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ കൺട്രോൾഡ് ആയിട്ട് തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു പെട്രൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്, റിയർ ഡ്രമ്മും ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ബ്രേക്കിംഗ് പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ മുമ്പേ വണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അത്രയ്ക്ക് ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ട് തന്നെ വണ്ടി നിൽക്കുന്നുമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിറ്റീസിലൊക്കെ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്ഡ് ഹാൻഡ്ലിംഗ് ആണ് തരുന്നത്. അതായത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഹാൻഡ്ലിങ്ങുമാണ് ഈ ഡിയോ 125-നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 45 km/L ആണ് നമ്മുടെ മീറ്റർ കൺസോളിൽ ഇപ്പോൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് കാണിച്ചത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ട്രാഫിക്കിലാണ് വണ്ടി ഓടിച്ചത്. അത്യാവശ്യം ഹൈവേസിലും കാര്യങ്ങളിലും ഒന്നും ഓടിയില്ല, കംപ്ലീറ്റ്ലി ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് റേഞ്ചിലാണ് നമ്മൾ വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും മൈലേജ് ഡ്രോപ്പ് ആയിരിക്കുന്നത്. ഏകദേശം ഒരു 50-52 കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ഇതിൻ്റെ
എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എച്ച് സ്മാർട്ട് വരുന്ന DO125 എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 94,000 രൂപയാണ്. അത് ഡിസ്ക് വേരിയൻ്റ് പ്രൈസാണ്. അതേപോലെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേരിയൻ്റും ഉണ്ട്. അതിനകത്ത് നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും വരത്തില്ല. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് വരത്തില്ല. രണ്ടും ഡ്രം ബ്രേക്ക് തന്നെയാണ്. പക്ഷേ അലോയ്സ് വരും. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 86,000 രൂപയുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വയറീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്ന കാര്യം. നമ്മുടെ കയ്യിൽ ഗോപ്രോയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊരു ഫോൺ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഇത് കണക്കുള്ള റൈഡിങ് ഫുട്ടേജസ് അത് എടുക്കുന്നത്. പുറകിൽ ഒരാളെ ഇരുത്തി നമ്മൾ മാക്സിമം റിസ്ക്കൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ അതിനകത്ത് എഫേർട്ട് കൊടുക്കാറുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കണക്ക് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ.